ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാം? പൊന്മുടി സൈഡിലാണ്. ഓണ്ട കണ്ട അവിടെയാണ് പൊന്മുടി. അപ്പോൾ നണ്ടാ കോടയ്ക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ടെൻറ്റ് സ്റ്റേ ആണ്, പൊന്മുടിയിലെ ടെൻറ്റ് സ്റ്റേ. ഇന്ന് നൈറ്റ് എന്തൊക്കെ സംഭവിക്കും, കോട ഉണ്ടോ എന്നൊക്കെ ഭയങ്കര എക്സൈറ്റഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഓ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതുവരെയായിട്ട് ഞാൻ ഇവിടെ പൊന്മുടി വന്ന് ഇങ്ങനെ സ്റ്റേ അടിച്ചിട്ടില്ല. അതും ഒരു കടവിൻ്റെ സൈഡിൽ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്, അവിടെയാണ് ഞാൻ ടെൻറ്റ് സ്റ്റേ ചെയ്യണത്. അടിപൊളി വൈബ് തന്നെയായിരിക്കും. എന്തായാലും കൂടുതൽ വിശേഷം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം. എന്തായാലും ഇതാ സ്ഥലങ്ങളുണ്ടോ, മഞ്ഞൊക്കെ അടിപൊളി അടിപൊളിയാണ്. ഓ ഒരു വൈബാണ് മാൻ, വൈബ് കണ്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് ഒരു രക്ഷയില്ല. അപ്പം എന്തായാലും നിങ്ങൾ എന്തോ പറയണമെന്ന് അറിയത്തില്ല കേട്ടോ, അങ്ങനത്തെ എക്സൈറ്റ്മെൻ്റാണ് നിൽക്കുന്നത്. എന്തായാലും പൊന്മുടിയിൽ സ്റ്റേ കിട്ടുമെന്നാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നമുക്കൊരു കുറച്ച് സ്ഥലം തെൻ്റടിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതും ഈ കടവിൻ്റെ സ്ഥല സൈഡിൽ തന്നെ കിട്ടിയത് വളരെ നന്ദിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് എന്തൊക്കെ സംഭവിക്കും എന്നെല്ലാം നോക്കാം. ഓക്കെ, എൻ്റെയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി കടവിൻ്റെ നേർക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. നാളെ അവിടെ നിന്നൊരു ഒരു വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടി സൂരജ് കൂടെ ഉണ്ട്. നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് പൊന്മുടിയിൽ വന്ന് ടെൻറ്റ് സ്റ്റേ ചെയ്യും കടവിൽ. അതിന് ഭാഗ്യം കിട്ടിയ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ എനിക്ക് പറ്റി. അടിപൊളി അല്ലേ അണ്ണാ, അടിപൊളി. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ, അപ്പുറ സൈഡ് ഉണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. എന്തായാലും ഒരു നല്ല മഴക്കോള് വരുന്നുണ്ട്. മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുഴുവൻ മഞ്ഞായിരിക്കും. മിക്കവാറും നമുക്ക് പൊന്മുടി കയറണ മുമ്പേ മഞ്ഞിൻ്റെ ഒരു ഫോഗിൻ്റെ ഒരു കുളിച്ച് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നാളെ ഒരു 6-7 മണിക്ക് നമ്മളിവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ വീഡിയോ പൊന്മുടിയിലെ ടെൻറ്റ് സ്റ്റേ ആണ് ഇന്നത്തെ വീഡിയോ മുഴുവൻ. അപ്പോൾ നൈറ്റ് എന്തായാലും എന്തൊക്കെ സംഭവിക്കും, ശബ്ദങ്ങൾ എക്സ്ട്രാ എല്ലാം കേൾക്കുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആകാശമുണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പോൾ കടവിൻ്റെ തഴി ഇവിടെ ഒരു കയറിട്ടിങ്ങനെ ഉണ്ടോ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വേറെ എന്തെങ്കിലും നമ്മൾ കടവ് കടക്കാൻ വേണ്ടി ഇട്ടിരിക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ചേട്ടായിട്ട് ചോദിച്ചു, ഇവിടെ അടുത്തൊരാളോട് ചോദിച്ചു പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാലം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല, ഒരു വൈബ് തന്നെ മാൻ, വൈബ് തന്നെ. എന്തായാലും ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നറിയോ, ഇഞ്ചൂടെ ആ പുലി ഇറങ്ങും എന്നറിയത്തില്ല, മാനിറങ്ങുമെന്നറിയത്തില്ല, ഇതറിയും പന്നി ഇറങ്ങുമെന്നറിയത്തില്ല, എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടുത്തമില്ല മാൻ. അതുകൊണ്ട് ആ സൈഡൊക്കെ കണ്ട കാടാണ് കേട്ടോ, നിങ്ങൾ നേരെ കാണുന്ന സൈഡൊക്കെ കാടാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കണം. ഓക്കെ, വീഡിയോ കണ്ടു നോക്കണം, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ടെൻറ്റിനകത്ത് എന്തൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചതരാം. ഞാൻ ലഗേജ് കാര്യങ്ങളൊക്കെ 2 ലഗേജേ കൊണ്ടുവന്നുള്ളൂ, 2 ബാഗും ടെൻറ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ലഗേജ് കുറവാണ് പ്രാവശ്യം. അപ്പോൾ നോക്കണ്ട, ടെൻറ്റിനകത്ത് കയറുകയാണ്. നമുക്കിത് അടച്ചിടാം, ലൈറ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല, ഞാൻ എനിക്ക് ഫ്ലാഷ് അടിക്കാം. ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് എന്താ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് നോക്കിയിട്ട് പറയാം. എക്സൈറ്റഡ് ആണ് കണ്ടോ, ലൈക്ക് ബാഗും കാര്യങ്ങളും ഇതാണ്ടാ ഇരിക്കുന്നുണ്ട്. ഹെൽമെറ്റ് അവിടെ ഇരിപ്പുണ്ട്, സാധനങ്ങളൊക്കെ ആ മൂലയിലാണ് വെച്ചിരിക്കുന്നത്. ഷൂവും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടില്ല, പൊന്മുടിയിലോട്ടായതുകൊണ്ട് സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടില്ല. അപ്പോൾ മീൻമുട്ടിയിൽ കയറിയ വീഡിയോസൊക്കെ ഞാൻ ഉണ്ട്, എന്തായാലും നിങ്ങളത് കണ്ടു നോക്കുക. മിക്കവാറും ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് മുന്നേ ആയിരിക്കും ആ വീഡിയോ വരുന്നത്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് ഇതിന് മുന്നേ ആണ് ഇടണമെങ്കിൽ എന്തായാലും ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടിരിക്കാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയുക. അപ്പം രാത്രിയായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഏകദേശം ഒരു 7-8 മണിയായി. അപ്പം ചീവീടിൻ്റെ ശബ്ദം മാത്രമേ ഇവിടെ കേൾക്കാവുള്ളൂ. ഞാൻ പുറത്തിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി സ്റ്റേ ചെയ്യും. ഇവിടെ ഇരിക്കാൻ തന്നെ നല്ലൊരു വൈബ് തന്നെയാണ്. ഇവിടെ നമ്മുടെ ഈ കടവിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഈ വെള്ളം പായുന്ന ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുന്നത് കറക്റ്റാണെന്ന് അറിയത്തില്ല, കാരണം മറ്റേ ഫോണിലെ ഫ്ലാഷ് വെച്ചാണ് എനിക്ക് കാണാൻ പറ്റുള്ളൂ, കാരണം ലൈറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എത്രമാത്രം ക്ലിയർ ആണോ ഇല്ലെന്ന് എനിക്ക് ഒരു പിടുത്തവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നൈറ്റ് അപ്ഡേറ്റ്സ് ഏകദേശം ഒരു 9-10 മണിക്ക് നമുക്ക് നോക്കാം എന്തെങ്കിലും ശബ്ദം. ഇപ്പോൾ എക്സാക്ട്ലി ചീവിൻ്റെ ശബ്ദവും കടവിൻ്റെ ശബ്ദം മാത്രമാണുള്ളത്.
തണുപ്പ് വന്നിട്ടില്ല, ഒന്നും കിട്ടിയില്ല. മഴയാണ് പ്രതീക്ഷിച്ചത്. മഴയുണ്ടെങ്കിൽ നല്ലവണ്ണം തണുപ്പ് ഇറങ്ങേണ്ട സമയമാണ്. അപ്പം എന്തായാലും നോക്കാം, നമുക്ക് ഫോഗ് കിട്ടുമോന്ന് അറിയത്തില്ല. എന്തായാലും ഒരു 8-9 മണിയൊക്കെ ആകുമ്പോൾ ഞാനൊരു അടുത്ത അപ്ഡേറ്റ് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ലൈവ് വരാത്ത വേറെ ഒന്നുമല്ല, ലൈവ് വരാൻ നോക്കിയായിരുന്നു, അപ്പം പറ്റുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എയർടെല്ലിൻ്റെ നെറ്റ് ഇവിടെ ഒരു റേഞ്ച് ഒന്നുമില്ല. എൻ്റെ നെറ്റുള്ളത് എയർടെൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് സ്റ്റേ വരുന്നവരാണെങ്കിൽ ഒന്നിൽ ജിയോ ഇവിടെ റേഞ്ചുണ്ട്, നല്ല റേഞ്ചുണ്ട് ജിയോ. പിന്നെ BSNL ചെറിയൊരു 2G ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ, വലുതായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ജിയോ സിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നെറ്റ് നല്ലവണ്ണം യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം മണി ഒരു 10 മണിയായി ആയിട്ടുണ്ട്. ടെൻറ്റിൽ നല്ല ചൂടും കാര്യങ്ങളാണ്. വേറെ പ്രശ്നമൊന്നുമില്ല, ശബ്ദങ്ങളൊന്നുമില്ല, മറ്റേ ആ വെള്ളത്തിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു. അവർ അടുത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ഫുഡും കാര്യങ്ങളും തന്നായിരുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം 4 മണിയായിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. തണുപ്പും കാര്യങ്ങളൊക്കെ ടെൻറ്റിനകത്ത് നല്ല തണുപ്പാണ്. ഉള്ളടുത്ത് ഉള്ള പോലെ ശബ്ദവും കാര്യങ്ങളും തന്നെയായിരുന്നു. ചീവിട്, പിന്നെ നമ്മുടെ സാധാരണ ഈ മാക്രി, അതിൻ്റെയൊക്കെ എന്തായാലും നോക്കാം. രാവിലെ നമുക്ക് കോട കിട്ടുമോ നോക്കാം, കിട്ടുകയാണെങ്കിൽ അടിപൊളി വൈബായിരിക്കും. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്, നമ്മൾ രാവിലെ 6 മണി ആയിട്ടുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, ഫേസൊക്കെ ഒരുപോലെ ഇരിക്കും. മഴയില്ലാത്തതുകൊണ്ട് നല്ല കൂടെയൊന്നും കിട്ടില്ല, എന്നാലും നല്ലൊരു വൈബ് തന്നെയാണ്, രക്ഷയില്ല. അപ്പോൾ നമ്മളങ്ങനെ ടെൻത്ത് സ്റ്റേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തായാലും നിങ്ങൾ വരുകയാണെങ്കിൽ അടിപൊളി സ്ഥലമായിരിക്കും, നൈസ് ഒരു വൈബ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.